നമ്മള് ഒരു പാട്ട് പാടാം. ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇവയെല്ലാം, മേൽക്കൂമേലിങ്ങിവ പൊങ്ങീവിന്നിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അപ്പം നിങ്ങൾ കേട്ടത് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള സംഭാഷണമാണ്. എന്താണ് ആര് പറയാണ്? കുട്ടി പറയാണ് എന്ത്, ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. അപ്പം അമ്മ പറഞ്ഞു, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപ്പൂം പാറ്റകളല്ലേ ഇവയെല്ലാം. അപ്പം കുഞ്ഞു പറയാണ്, മേൽക്കുമേലിങ്ങി വാ പൊങ്ങീ വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അപ്പോൾ ഈ പൂമ്പാറ്റകൾ ഇങ്ങനെ പറന്നു പോകുന്നത് കണ്ടിട്ട് കുട്ടി അതിശയപ്പെട്ട് പറയുന്നതാണല്ലേ. അപ്പോൾ അമ്മയോട് പറയുന്ന, അപ്പോൾ ഇങ്ങനെ കണ്ട ആ കുട്ടി കണ്ട പൂമ്പാറ്റ, നിങ്ങൾ കണ്ട പൂമ്പാറ്റയായി കാണുകയും ആ പൂമ്പാറ്റയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിറം കൊടുക്കുക. എന്നിട്ടെന്തു, ആ നിറം ഏതെല്ലാം നിറമാണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് എഴുതി പേരെഴുതുക. ഇതേപോലെ തോട്ടത്തിലേക്ക് പോയാൽ നമ്മൾ റിനുവും പാറുവും അവിടെ നിന്ന് കുറേ പൂക്കൾ ശേഖരിച്ചിട്ടുണ്ട്. പല നിറത്തിലുള്ള പൂക്കൾ ശേഖരിച്ചിട്ടുണ്ട്. അവർ പൂക്കൾ ശേഖരിച്ച് വീട്ടിൽ വന്നിട്ട് അവർ പൂക്കളം തീർക്കുകയാണ്. ആ പൂക്കളം തീർക്കാൻ നിങ്ങളൊന്ന് സഹായിക്കണം. എങ്ങനെയാണ് പൂക്കളം തീർക്കുക? ഏതെല്ലാം നിറത്തിലുള്ള പൂക്കളാണ് റിനുവും പാറുവും ഇവിടെ എഴുതേണ്ടത്, ചെയ്യേണ്ടത്? പൂക്കൾ ഇടുമ്പോൾ ഏതെല്ലാം പൂക്കളാണ് ഇടുന്നത്, അതിനെല്ലാം ഏതെല്ലാം നിറങ്ങളാണ് അവർ ചെയ്യുന്നത്, നിങ്ങളൊന്ന് സഹായിക്കൂ. അപ്പം നമുക്കൊരു പൂക്കളം വരയ്ക്കാം. നോക്കിയേ, അപ്പം പൂക്കളം വരയ്ക്കാൻ നടുക്ക് എന്തിട്ടു? നമ്മൾ ഒരു വെള്ളപ്പൂവാണ് ഇട്ടത് അല്ലേ. വെള്ള, ഇവിടെ വെള്ളയാണേ, വെള്ള. പിന്നീട് നമ്മൾ പല നിറത്തിലുള്ള പൂക്കൾ ഇങ്ങനെ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം പൂക്കളം ഇടാൻ, വട്ടത്തിലിടാം പൂക്കളം. ഇത് കൂടാതെ പൂവായിട്ട് വരയ്ക്കാം. ഇങ്ങനെ കുറേ പൂക്കള പൂവ, ഇങ്ങനെ പലതരത്തിലും പൂക്കള നമുക്ക് വരയ്ക്കാം. നിങ്ങൾ ഇഷ്ടമുള്ള പൂക്കളം വരച്ച് ആ പൂക്കളത്തിന് ഏതെല്ലാം പൂവാണ് കൊടുത്തിരിക്കുന്നതെന്നും അതിനേതെല്ലാം നിറമാണുള്ളതെന്നും നിങ്ങൾ എഴുതുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാട്ടിലേക്ക് പോവുകയാണ് റിനുവും പാറുവും. അവിടെ മഞ്ഞക്കിളിയുടെ കല്യാണമാണ്. മഞ്ഞക്കിളിയുടെ കല്യാണത്തിനാണ് ആര് പോകുന്നത്? റിനുവും പാറുവും. അവിടെ മഞ്ഞക്കിളിയുടെ കല്യാണത്തിൽ മറ്റ് പക്ഷികളെല്ലാം വന്നിട്ടുണ്ട്. നമുക്കറിയാലോ ഒട്ടേറെ പക്ഷികളുണ്ട്. പുറത്തോട്ടിറങ്ങുക, നമ്മളെല്ലാം പുറത്തോട്ടിറങ്ങി സ്കൂൾ വിട്ട് വന്ന് വൈകുന്നേരം ചായയൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങണം, ശുദ്ധവായു നമുക്ക് ശ്വസിക്കണം. അതിന് പുറത്തേക്ക് ഇറങ്ങുക, പ്രകൃതിയെ കാണുക. പുറത്തിറങ്ങുമ്പോഴാണ് മറ്റ് ജീവജാലങ്ങളുമായി നമുക്ക് ഇടപഴകാൻ കഴിയുക. പക്ഷികളുണ്ടാവും, പലതരം പക്ഷികൾ, പലതരം ജീവൻ. നമ്മൾ സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് പ്രകൃതിയിലെ പല പല ജീവികളെയും കാണാൻ കഴിയൂ അല്ലേ. നമുക്ക് ഇഴജന്തുക്കളെ കാണാൻ കഴിയും. അപ്പോഴാണ് നമ്മൾ ഇതുവരെ കാണാത്ത പല ജീവികളെയും നമുക്ക് ഭൂമിയിൽ കാണാൻ കഴിയും. വൈക്കം മുഹമ്മദ് ബഷീർ പറയും പോലെ ഭൂമിയുടെ അവകാശികളായ പല ജീവികളെയും നമുക്ക് കാണാൻ കഴിയും. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മഹാനായ എഴുത്തുകാരനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ അവകാശികളാണ് മറ്റുള്ള ജീവികളെല്ലാം എന്ന്. അപ്പം ഇവിടെ പലതരം ജീവികളുണ്ട്. അപ്പം ഇവിടെ പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, ഇഴജന്തുക്കളുണ്ട്, പല പല ജീവികൾ. അതിൽ പക്ഷികളുടെ അവിടെയും നമ്മുടെ മനുഷ്യന്മാരെ പോലെ തന്നെ അവരും വിവാഹവും അതായത് കല്യാണമൊക്കെ ഉണ്ടാവും. ഇവിടെ ആ മഞ്ഞക്കിളിയുടെ കല്യാണമാണ്. കല്യാണത്തിന് ആര് പോകുന്നുണ്ട്? റിനുവും പാറവും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പല പക്ഷികളും പറന്നു വരികയാണ്. അവിടെ വന്ന പല പക്ഷികളുടെയും പക്ഷികളും അണിഞ്ഞിരിക്കുന്ന കുപ്പായത്തിന് പല പല നിറമാണുള്ളത് അല്ലേ. പല പല നിറത്തിലുള്ള പക്ഷികളാണ് അവിടെ വന്നിരിക്കുന്നത്. മഞ്ഞക്കിളിയുടെ കല്യാണം അല്ലേ, മഞ്ഞക്കിളിയുടെ കല്യാണം. മഞ്ഞക്കിളിയുടെ കല്യാണം. അപ്പം മഞ്ഞക്കിളിയുടെ കല്യാണത്തിന് പല പല പക്ഷികൾ പറന്നു വന്നു. അപ്പം വന്നവരൊക്കെ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അവിടെ വന്നത് മഞ്ഞക്കിളി ഏത് വസ്ത്രമാണ് ഇട്ടത്? അവൾ മഞ്ഞ നിറത്തിലുള്ള അല്ലേ, മഞ്ഞ നിറത്തിലുള്ളത്. കാക്ക വന്നു, കാക്ക, നമ്മുടെ കാക്ക വന്നു. എന്താണ്? കറുത്ത കോട്ടിട്ടാണ്, കറുത്ത കോട്ടിട്ടിട്ടാണ് ആര് വന്നത്?
കാക്ക വന്നത്. കാക്ക കാക്ക മഞ്ഞക്കിളിയുടെ വസ്ത്ര കല്യാണത്തിന് ഏത് വസ്ത്രമിട്ടു? കറുത്ത കോട്ടിട്ട് വെളുത്ത മുണ്ടുടുത്താണ് ആര് വന്നത്? വെളുത്ത മുണ്ട് ഉടുത്ത ആര് വന്നു? വെളുത്ത വെൺകൊക്ക്, വെളുത്ത വെള്ളക്കൊക്ക്, വെൺകൊക്ക്, വെൺകൊക്ക്. പിന്നെയോ, നീലത്തട്ടമിട്ടിട്ട് പൊന്മാൻ വന്നു. നീലത്തട്ടമിട്ടിട്ട് പൊന്മാൻ, പൊന്മാൻ വന്നു. പിന്നെയോ, പച്ച ചുരിദാർ ഇട്ടാണ് പനന്തത്ത വന്നത്. പച്ച ചുരിദാർ, പച്ച ചുരിദാർ അല്ലേ, ആരാണ്? പനന്തത്ത. പച്ച ചുരിദാർ ഇട്ട് പനന്തത്ത വന്നു. പനന്തത്ത അല്ലേ. അപ്പം കറുത്ത കോട്ടിട്ട് കാക്ക വന്നു, വെളുത്ത മുണ്ടുടുത്ത് വെൺകൊക്ക് വന്നു, നീലത്തട്ടമിട്ട് പൊന്മാൻ വന്നു, പച്ച ചുരിദാർ പനന്തത്ത. അപ്പം ഈ കാക്കയുടെ കളർ എന്താണ്? വെളുപ്പാണോ? അല്ല, കറുപ്പ്. അപ്പം കറുത്ത കോട്ടാണ് ഇട്ടത് അല്ലേ. കാക്കയുടെ നിറം കറുപ്പ്, കറുത്ത കോട്ടിട്ട് കാക്ക വന്നു. ഇനി വെളുത്ത കൊക്ക് നിങ്ങൾ കണ്ടില്ലേ പാടത്തൊക്ക, വെളുത്ത കൊക്ക്. അപ്പം വെൺകൊക്ക്, വെൺകൊക്ക് എന്തിട്ടിട്ടാണ് വന്നത്? ആ മുണ്ടുടുത്ത്, വെളുത്ത മുണ്ടുടുത്തിട്ടാണ് വന്നത്, വെളുത്ത മുണ്ട്. പൊന്മാനോ, പൊന്മാനം നമ്മൾ കാണാറില്ലേ തോട്ടിലും പുഴയിലും വെള്ളമുള്ളിടത്തൊക്കെ മീനിങ്ങനെ ഒറ്റിക്കൊണ്ടുപോകുന്ന പൊന്മാൻ. ആ പൊന്മാൻ എന്തിട്ടിട്ടാണ് വന്നത്? നീലത്തട്ടമിട്ടിട്ട് അല്ലേ. നീലത്തട്ടമിട്ട് സുന്ദരിയായിട്ട് പൊന്മാൻ വന്നു. ഇനിയോ, നമ്മളെ പനന്തത്ത, തത്ത അല്ലേ. തത്ത വന്നത് എങ്ങനെയാണ്? പച്ച ചുരിദാർ ഇട്ടിട്ടാണ്, പച്ച നിറത്തിലുള്ള ചുരിദാർ. അപ്പം കറുത്ത, വെളുത്ത, നീല, പച്ച. അപ്പം കറുത്ത കൂട്ടിട്ട് വന്ന ആളാരാണ്? കാക്ക. വെളുത്ത മുണ്ടിട്ട് വെൺകൊക്ക്. നീലത്തട്ടമിട്ട് പൊന്മാൻ. പച്ച ചുരിദാറിട്ട് പനന്തത്ത. അപ്പം ഒന്ന് നോക്കിയേ, കറുത്ത കോട്ടിട്ട് കാക്ക വന്നു, വെളുത്ത മുണ്ടിട്ട് വെൺകൊക്ക് വന്നു, നീലത്തട്ടമിട്ട് പൊന്മാൻ വന്നു, പച്ച ചുരിദാറിട്ട് പനന്തത്ത വന്നു. ആരുടെ കല്യാണത്തിന്? മഞ്ഞക്കിളിയുടെ കല്യാണത്തിന്. മഞ്ഞക്കിളി എന്താണ് ധരിച്ചിരിക്കുന്നത്? മഞ്ഞക്കിളി മഞ്ഞ സാരി ധരിച്ചിരിക്കുന്നു. മഞ്ഞക്കിളി മഞ്ഞ സാരി ധരിച്ചിരിക്കുന്നു. മഞ്ഞക്കിളിയുടെ കല്യാണത്തിന് പക്ഷികളെല്ലാം വന്നു. അപ്പം കറുത്ത കോട്ടിട്ട് കാക്കയും, വെളുത്ത മുണ്ടിട്ട് വെൺകൊക്കും, നീലത്തട്ടമിട്ട് പൊന്മാനും, പച്ച ചുരിദാറിട്ട് പനന്തത്തയും വന്നു. ഇനി ഞാനിവിടെ ഒരു നിറത്തിൻ്റെ പാട്ട് എഴുതാം, നിങ്ങൾ പൂരിപ്പിക്കണം. തെങ്ങോലയുടെ തെങ്ങോലയുടെ നിറമെന്ത്? തെങ്ങോലയുടെ നിറമെന്ന് തത്തപ്പെണ്ണിൻ, തത്തപ്പെണ്ണിൻ എന്താണ്? ഡേഷ് നിറം. പൂരിപ്പിക്കുക കേട്ടോ, നിങ്ങളിവിടെ പൂരിപ്പിക്കണം. തെങ്ങോലയുടെ നിറമെന്ത്? തത്തപ്പെണ്ണിൻ ഡേഷ് നിറം. തത്തയുടെ നിറം എന്താണോ അതാണ് തെങ്ങോലയുടെ നിറം. അതുകൊണ്ടാണ് തെങ്ങോലയുടെ നിറമെന്ത്? തത്തപ്പെണ്ണിൻ ഡേഷ്. മുല്ലപ്പൂവിൻ നിറമെന്ത്? നിറമെന്ത്? മുല്ലപ്പൂവിൻ നിറമെന്ത്? കുഞ്ഞിപ്പല്ലിൻ ഡേഷ് നിറം. കുഞ്ഞിപ്പല്ലിന് എന്ത് നിറമാണ്? കുഞ്ഞി പല്ലിൻ, പല്ലിൻ, കുഞ്ഞിപ്പല്ലിൻ ഡേഷ് നിറം. മുല്ലപ്പൂവിൻ നിറമെന്ത്? കുഞ്ഞിപ്പല്ലിൻ ഡേഷ് നിറം. ഇനിയോ, തെച്ചിപ്പൂവിൻ നിറമെന്ത്? തെച്ചിപ്പൂവിൻ, തെച്ചിപ്പൂവിൻ നിറമെന്ത്? നിറമെന്ത്? ചോര തുടിക്കും, ചോര തുടിക്കും ഡേഷ് നിറം. കാക്കച്ചിയുടെ നിറമെന്ത്? കാക്കച്ചിയുടെ,
കാക്കച്ചിയുടെ നിറമെന്ത്? നിറമെന്ത്? കാട്ടാനയുടെ കാട്ടാനയുടെ ഡാഷ് നിറം. അപ്പോൾ ഒന്നുകൂടി നോക്കിയേ, ഇവിടെ നിങ്ങൾ വിട്ട ഭാഗം പൂരിപ്പിക്കണം. വിട്ട ഭാഗം ഭാഗം പൂരിപ്പിക്കുക. ഇട്ട ഭാഗം പൂരിപ്പിക്കുക. എങ്ങനെയാണ്? തെങ്ങോലയുടെ നിറമെന്ത്? തെങ്ങോല കണ്ടിട്ടില്ലേ? അപ്പം തെങ്ങോലയുടെ നിറമെന്ത്? തത്തപ്പെണ്ണിൻ ദേഷം. തത്തയുടെ നിറമാണ് തെങ്ങോലയ്ക്ക്. അപ്പം തത്തയുടെ നിറം എന്താണോ ആ നിറമാണ് നിങ്ങളിവിടെ ചേർക്കേണ്ടത്. ഇനി മുല്ലപ്പൂവിൻ നിറമെന്ത്? മുല്ലപ്പൂവിൻ്റെ നിറം എന്താണ്? കുഞ്ഞിപ്പല്ലിൻ, കുഞ്ഞിപ്പല്ലിൻ്റെ നിറം എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. അതാണ് ഇവിടെ ചേർക്കുക. തെച്ചിപ്പൂവിൻ നിറമെന്ത്? ചോര തുടിക്കും. എന്താണ്, എന്ത് നിറമായിരിക്കും? ആ ആ നിറം ഇവിടെ എഴുതുക. കാക്കച്ചിയുടെ നിറം എന്ത്? കാക്കേനെ കണ്ടിട്ടുണ്ടല്ലോ, കാട്ടാനയെയും കണ്ടിട്ടുണ്ട്. കാട്ടാനയുടെ നിറമാണ് ഇവിടെ എഴുതേണ്ടത്. ഇത് നിങ്ങൾ പൂരിപ്പിച്ച് കൊണ്ടുവരിക. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് പുറത്തേക്കൊന്ന് നോക്കൂ. വല്ലാതെ എല്ലാ സ്ഥലവും സസൂക്ഷ്മമായി നോക്കുക. അപ്പം എത്രയെത്ര നിറങ്ങളാണുള്ളത്? എത്ര 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 എന്ത് ഡാഷ് ഇവിടെ പൂരിപ്പി. എത്ര എത്ര എന്താണ് നിറങ്ങളാണെങ്കിൽ നിറ. ഇനി വീണ്ടും എത്ര 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 അല്ലേ? അപ്പൊ എത്ര എത്ര നിറങ്ങൾ, എത്ര എത്ര നിറങ്ങൾ, നിറങ്ങൾ നിറങ്ങൾ. പിന്നെയോ എത്ര എത്ര ജീവികൾ. അടുത്തത് എത്ര എത്ര പൂക്കൾ. ഇനിയോ എത്ര എത്ര പൂമ്പാറ്റകൾ. എത്ര എത്ര പൂമ്പാറ്റകൾ. ഇങ്ങനെ നിങ്ങൾ എത്ര എത്ര നമുക്ക് പലതും കാണാൻ കഴിയുന്നുണ്ട് പുറത്ത് അല്ലേ. അപ്പോൾ അത് നിങ്ങളിങ്ങനെ എത്ര എത്ര എഴുതി, എത്ര എത്ര പൂക്കൾ, എത്ര എത്ര ജീവികൾ, എത്ര എത്ര പൂമ്പാറ്റകൾ, എത്ര എത്ര നിറങ്ങൾ അല്ലേ, ഇങ്ങനെ എഴുതുക.